ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇക്വേഷൻ ഓഫ് എ ലൈൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ദെൻ അതിന് നമ്മൾ സിക്സ് കേസസ് പഠിച്ചു. അതായത് ഒരു പോയിന്റും ഒരു സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. ദെൻ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ദെൻ ഇന്റർസെപ്റ്റ് ഫോം പഠിച്ചു. ഇനി ഈ വീഡിയോയിൽ നമുക്ക് അടുത്ത ഒരു ടൈപ്പ് പഠിക്കാം, അതായത് നോർമൽ ഫോം. അപ്പൊ നോർമൽ ഫോമിൽ ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ എടുക്കുന്നു, എൽ എന്ന് പറഞ്ഞു. ദെൻ ഈ സ്ട്രെയിറ്റ് ലൈനിലോട്ട് ഈ ഒറിജിനിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. ഓക്കെ, ദെൻ ആ പെർപെൻഡിക്കുലറിന്റെ ഡിസ്റ്റൻസ് നമ്മൾ പി എന്ന് എടുക്കുന്നു, അതായത് ലെങ്ത് ഓഫ് ദ നോർമൽ. ഓക്കെ, അതിന് പി എന്ന് എടുക്കും. ദെൻ ഈ പി തന്നിട്ടുണ്ടായിരിക്കുന്നു. സെയിം ടൈം ഈ പി എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ ഒമേഗ എന്ന് എടുക്കും, അതും തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും. ഈ ഒറിജിനിൽ നിന്ന് ഈ സ്ട്രെയിറ്റ് ലൈനിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും ഓർ നോർമൽ. ദെൻ ആ നോർമൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലറിന്റെ ഡിസ്റ്റൻസ്, അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ് പി എന്നെടുക്കുന്നു. ആ പി തന്നിട്ടുണ്ടായിരിക്കും. ദെൻ ഈ പെർപെൻഡിക്കുലർ എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഒമേഗയും തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഈ രണ്ട് പാരാമീറ്റേഴ്സ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു പി. പോർത്തിരുന്നാളെ എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു പി. പിന്നെ ഡെറിവേഷൻ അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ ഡെറിവേഷൻ ഇടാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഹൂസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ഈസ് 4 യൂണിറ്റ്. അപ്പൊ നോക്കിയേ, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹൂസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ഈസ് 4 യൂണിറ്റ്, അതായത് ഒറിജിനിൽ നിന്ന് ഈ സ്ട്രെയിറ്റ് ലൈനിലോട്ടുള്ള പെർപെൻഡിക്കുലറിന്റെ ഡിസ്റ്റൻസ് 4 യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്താണ്, പി ആണ്. പി ഈസ് ഈക്വൽ ടു 4. And the angle which the normal makes with the positive direction of x-axis 15 degree. അപ്പം ഈ നോർമൽ എക്സ് ആക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് 15 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ പിയും ഉണ്ട്, ഒമേഗയും ഉണ്ട്. ഈ രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു പി എന്ന് എഴുതും. എക്സ് ഇൻറ്റു കോസ് ഒമേഗയുടെ സ്ഥാനത്ത് 15 ആണ് പ്ലസ് വൈ സൈൻ 15 ഇസ് ഈക്വൽ ടു പിയുടെ സ്ഥാനത്ത് ഇവിടെ 4 ആണ്. അപ്പം കോസ് 15 വാല്യൂ നമുക്ക് അറിയാവോ? അറിയില്ല. സൈൻ 15 വാല്യൂ അതും അറിയില്ല. ബട്ട് ഈ കോസ് 15 സൈൻ 15 വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചതാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? കോസ് 15 നമുക്ക് കോസ് 45 - 30 എഴുതാവല്ലോ. 45 - 30 എന്ന് പറഞ്ഞാൽ 15 ആണ്. ഇത് ഈ കോസ് 45 - 30 എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലായി? ദറ്റ് ഈസ് കോസ് എ മൈനസ് ബി എന്നുള്ള ഫോമിലല്ലേ. സോ കോസ് എ മൈനസ് ബിയുടെ എക്സ്പാൻഷൻ എന്തുവാണ്? ദറ്റ് ഈസ് നമ്മൾ കോസ് വരുവാണെങ്കിൽ ഒരു കോഡ് പഠിച്ചായിരുന്നു, സി ഡി ഒ എന്നല്ലേ. അപ്പൊ എന്താണ് കോസ്? ഡബിൾ. അപ്പൊ എങ്ങനെ എഴുതും? കോസ് നമ്മൾ 2 ടൈംസ് ഡബിൾ രണ്ട് തവണ എഴുതും. കോസ് എ കോസ് ബി. ദെൻ ഒ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈൻ. അപ്പൊ മൈനസ് എന്താകും? പ്ലസ് ആകും. ദെൻ സൈനെ സൈൻ ബി. അപ്പൊ ഈ കോഡ് ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഇക്വേഷൻ ഈസി ആയിട്ട് എഴുതാമല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് 45 - കോസ് 45 - 30 എന്ന് പറഞ്ഞാല് കോസ് ഇപ്പൊ എക്ക് നമ്മൾ 45 എന്ന് കൊടുക്കുന്നു, ബിക്ക് 30 എന്ന് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ കോസ് 45 × കോസ് 30 പ്ലസ് സൈൻ 45 × സൈൻ 30. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് 45 വാല്യൂ ദറ്റ് ഈസ് 1/√2 ഇൻറ്റു കോസ് 30 വാല്യൂ ദറ്റ് ഈസ് 3/2 പ്ലസ് സൈൻ 45 1/√2 ഇൻറ്റു സൈൻ 30 വാല്യൂ ദറ്റ് ഈസ് 1/2. സോ ദിസ് ഈസ് ഈക്വൽ ടു √3/2√2 പ്ലസ് ഇവിടെ 1/2√2 എന്ന് പറഞ്ഞു. സോ ഇതെങ്ങനെ എഴുതാം? ദിസ് ഇംപ്ലൈസ് ഡിനോമിനേറ്റർ നമുക്ക് രണ്ടിലും 2√2 ആണ്. സോ 1+√3/2√2 എന്ന് എഴുതി. അതുപോലെ നമുക്ക് സൈൻ 15 സോൾവ് ചെയ്യാമല്ലോ. സൈൻ 15 നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 15 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ 15 സ്പ്ലിറ്റ് ചെയ്തില്ലേ, അതുപോലെ തന്നെ 45 - 30 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഏത് ഫോമിൽ വന്നു? സൈൻ എ മൈനസ് ബി എന്ന് വന്നു. സൈൻ എ മൈനസ് ബി എന്ന് വരുവാണെങ്കിൽ എന്താണ്, അതായത് ഈ കോഡ് നമുക്ക് വാലിഡ് അല്ല. അപ്പൊ കോഡ് വാലിഡ് അല്ലെങ്കിൽ എങ്ങനെ എഴുതുമെന്നാണ് പറഞ്ഞത്? ദാറ്റ് ഈസ് സൈൻ എ കോസ് ബി, ഇവിടെ സൈന് ചേഞ്ച് ഉണ്ടോ? സൈനും ചേഞ്ച് ഇല്ല. മൈനസ് കോസ് എ സൈൻ ബി എന്ന് എഴുതുമെന്നാണ് പറഞ്ഞത്.
So this is equal to A and B and sine 45 into cos 30 minus cos 45 into sine 30. So this is equal to sine 45 and 1 by root 2 into cos 30 in one, that is root 3 by 2 minus cos 45 1 by root 2 into 1 by 2. So this is equal to root 3 divided by 2 root 2 minus 1 by 2 root 2. So this symbolize 2 root 2 on a denominator. So we have 2 root 2 and then we root 3 minus 1. So we have cos 15 a value 1 plus root 3 divided by 2 root 2. Sine 15 a value 1 root 3 minus 1 divided by 2 root 2. Angane anengil adu namaku idinante substitute cheyyavallo. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിയപ്പോഴേ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു അല്ലേ. സോ ഇവിടെ ഈ കോസ് ഫിഫ്റ്റീന്റെ വാല്യൂം സൈൻ ഫിഫ്റ്റീന്റെ വാല്യൂം സബ്സ്റ്റിറ്റ് ചെയ്യാമല്ലോ. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു കോസ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് റൂട്ട് ത്രീ ഡിവൈഡ് ബൈ ടു റൂട്ട് ടു പ്ലസ് വൈ ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു റൂട്ട് ടു ഇസ് ഇക്വൽ ടു ഫോർ എന്നായിരുന്നു. സോ ഇവിടെയും ഡിനോമിനേറ്റർ ടു റൂട്ട് ടു ആണ്, ഇവിടെയും ടു റൂട്ട് ടു ആണ് ഡിനോമിനേറ്റർ. സോ നമുക്ക് എങ്ങനെ എഴുതാം, വൺ പ്ലസ് റൂട്ട് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് റൂട്ട് ത്രീ മൈനസ് വൺ ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ടു റൂട്ട് ടു എന്ന് എഴുതാമല്ലോ. അപ്പൊ ഫോർ ഇൻറ്റു, സോ ഫോർ ഇൻറ്റു ടു റൂട്ട് ടു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എയ്റ്റ് റൂട്ട് ടു ആണ്. ഇത് ഇവിടെ വൺ പ്ലസ് റൂട്ട് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് റൂട്ട് ത്രീ മൈനസ് വൺ ഇൻറ്റു വൈ is equal to 8 root 2. So this is the equation of that straight line. Next problem jam, example 12. The Fahrenheit temperature F and the absolute temperature K. The Fahrenheit temperature F and absolute temperature K yam thannittunde. Satisfy a linear equation. Appa linear equation nu parna endana, ipo nammal nerthe linear equation padichana le 2x plus 3y is equal to 4 nu parayanengile idu or linear equation aanu parnu. Adayathu ivudte variable inde highest power 1 aanengil that type of equation ne nammal linear equation nu parayum. Appa nammude straight line equation ipo itre neram nammal straight line equations padichappa ellam linear equations alle kittiya onnu namukku ippo 2x square plus 3y ennonum parnu kittillallo. Adayathu x inde power, adayathu ee variable inde power illa, x indeyum y indeyum power namukku 1 aayittanu kittathu. So straight lines inde equation endana, linear equation aanu. Satisfy a linear equation given that k is equal to 273. അപ്പം കെയുടെ വാല്യൂ 273 വെൻ എഫ് ഇസ് ഈക്വൽ ടു 32. അപ്പൊ എഫ് 32 ആകുമ്പം കെയുടെ വാല്യൂ 273 ആണ്. ആൻഡ് കെ ഇസ് ഈക്വൽ ടു 373 വെൻ എഫ് ഇസ് ഈക്വൽ ടു 212. എക്സ്പ്രസ് കെ ഇൻ ടേംസ് ഓഫ് എഫ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് വെൻ കെ ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്രസ് കെ ഇൻ ടേംസ് ഓഫ് എഫ്, കെ യെ എഫിന്റെ ടേംസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അതായത് എഫിന്റെ വാല്യൂ ഇത്രയാണെങ്കിൽ കെയുടെ വാല്യൂ ഇത്രയും, അതുപോലെ തന്നെ എഫിന്റെ വാല്യൂ ഇത്രയാകുമ്പം കെയുടെ വാല്യൂ ഇത്രയും. അപ്പൊ നമ്മൾക്ക് ഇതിനെ എഫിനെ ഒരു ആക്സിസിലും കെയെ വേറൊരു ആക്സിസിലും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് പോയിന്റ്സ് കിട്ടുമല്ലോ. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഇന്നെ ഈ ഫാരൻഹീറ്റ് ടെമ്പറേച്ചറിനെ എക്സ് ആക്സിലും എടുക്കുന്നു, അബ്സല്യൂട്ട് ടെമ്പറേച്ചറിനെ വൈ ആക്സിലും എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ ഇവിടെ ഇങ്ങനെ രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യാമല്ലോ. ഒരു പോയിന്റ് ഏതാണ്, 32,273 എന്ന് എടുക്കാം. അടുത്ത പോയിന്റ് 212,373 എന്ന് എടുക്കാം. ബിക്കോസ് എഫ് ആണ് നമ്മൾ എക്സ് ആക്സിൽ എടുത്തത്, സോ ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് കിട്ടുന്ന രണ്ട് പോയിന്റ്സ് ആ പോയിന്റ്സിന്റെ കോർഡിനേറ്റ് ഇങ്ങനെ വരും. ഓക്കെ, സോ ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ എഫും കെയും സാറ്റിസ്ഫൈ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. സോ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു. സോ ഇവിടെ രണ്ട് പോയിന്റ്സും തന്നു, ദെൻ അപ്പൊ നമ്മൾ ഈ രണ്ട് പോയിന്റ്സിലെ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ എങ്ങനെയാണ് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഇസ് വൈ മൈനസ് വൈ വൺ ഇസ് ഈക്വൽ ടു വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ ആണ്. ഓക്കെ, അപ്പം ഈ പോയിന്റ്സ് നമുക്ക് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സോ എന്ത് വരും, വൈ മൈനസ് ഇതിനെ ഞാൻ എക്സ് വൺ വൈ വൺ എന്നെടുക്കുന്നു, ഇതിനെ എക്സ് ടു വൈ ടു എന്നെടുക്കുന്നു. അപ്പൊ വൈ വൺ എന്ന് പറയുമ്പോൾ 273, വൈ ടു മൈനസ് വൈ വൺ, വൈ ടു എന്ന് പറഞ്ഞാൽ 373 മൈനസ്
273 divided by x2 nu parnala 212 minus 32 into x minus x1 nu parnala ethrayana 32 aanu. Okay, appo pinne oru karyam shradhikka, nammalode parneyikana in terms of f and k il ezhudhanana parneyikana alle, express k in terms of f annana parney. Appo nammal ivide y um x um eduthu. എന്തുകൊണ്ടാണ് വൈ എക്സ് എടുത്തത്? നമ്മൾ നേരത്തെയൊക്കെ ഇങ്ങനെ ഒരു എക്സ് കോർഡിനേറ്റ്, അതായത് എക്സ് ആക്സ് വൈ ആക്സ് എന്ന് എടുക്കുമായിരുന്നു. ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇതിനെ ഫസ്റ്റ് പോയിന്റിനെ നമ്മൾ എക്സ് കോർഡിനേറ്റ്, സെക്കൻഡിനെ വൈ കോർഡിനേറ്റ് എന്ന് പറയുമായിരുന്നു. അപ്പൊ എന്താണ് ഈ ആക്സിലുള്ള പോയിന്റിനെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് ആക്സിൽ ഏതാണ്? ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് കോർഡിനേറ്റ് ആയിട്ട് എന്തെടുക്കാം? എഫ് എടുക്കാം. വൈ കോർഡിനേറ്റ് ആയിട്ടോ കെ എടുക്കാം. സോ ഈ എക്സിന്റെയും വൈയുടെയും സ്ഥാനത്ത് നമുക്ക് എന്തെന്ന് കൊടുക്കാം? എഫും കെയും കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? നമുക്ക് കെ കൊടുക്കാം, എക്സിന്റെ സ്ഥാനത്ത് എഫ് കൊടുക്കാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും, ഡിവൈഡഡ് ബൈ 180 വരുമല്ലോ, ഇൻറ്റു എഫ് മൈനസ് 32 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് 5/9 എന്ന് വരുമല്ലോ. സോ ഞാൻ അടുത്ത സ്റ്റെപ്പില് 5/9 ഇൻറ്റു എഫ് മൈനസ് 32. ഓക്കെ, ദെൻ ഇവിടെ ഒരു കെ മൈനസ് 273 എന്നല്ലേ. അപ്പം ഈ 273 ഇങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് പ്ലസ് 273 എന്ന് എഴുതാമല്ലോ. സോ കെ ഈസ് ഈക്വൽ ടു 5/9 ഇൻറ്റു എഫ് മൈനസ് 32 പ്ലസ് 273. സോ നമ്മളോട് പറഞ്ഞേക്കുന്ന എക്സ്പ്രസ് കെ ഇൻ ടേംസ് ഓഫ് എഫ് എന്നാണ്. അപ്പം നോക്കി, നമ്മൾ കെയെ ഇൻ ടേംസ് ഓഫ് എഫിൽ എഴുതിയല്ലോ. ഓക്കെ, അത് തീർന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? എഫിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്, വെൻ കെ ഇസ് ഇക്വൽ ടു 0. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ കിട്ടി അല്ലേ. ദൻ അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് കെ ഇസ് ഇക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. കെ ഇസ് ഇക്വൽ ടു 0 ആണെങ്കിൽ 5/9 ഇൻറ്റു എഫ് മൈനസ് 32 പ്ലസ് 273 എന്ന് വരുന്നു. സോ ഇവിടെ നമുക്ക് എഫിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ 5/9 ഇൻറ്റു എഫ് മൈനസ് 32 ഈക്വൽ ടു മൈനസ് 273 എന്ന് എഴുതാമല്ലോ. ഇതിനെ നമ്മൾ ഈ സൈഡിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ഈ 9 നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 5 ഇൻറ്റു എഫ് മൈനസ് 32 ഇസ് ഈക്വൽ ടു മൈനസ് 273 ഇൻറ്റു 9 ചെയ്യാം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ബിക്കോസ് ഇവിടെ നമുക്ക് ഒരു 5 വെച്ച് ഡിവൈഡ് ചെയ്യാനല്ലേ. സോ എഫ് മൈനസ് 32 എങ്ങനെ എഴുതാം? ദാറ്റ് ഇസ് മൈനസ് 273 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 5 എന്ന് എഴുതാമല്ലോ. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഫ് അല്ലേ കണ്ടുപിടിക്കണ്ടേ. സോ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് 273 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 5. അത് ഇത് നിങ്ങൾ സോൾവ് ചെയ്യുക കേട്ടോ, ഇത്രയും സോൾവ് ചെയ്യുക. പ്ലസ്, അപ്പൊ ഇവിടെ മൈനസ് 32 ആയിരുന്നു, അത് ഈ സൈഡിൽ വരുമ്പോൾ പ്ലസ് 32 ആവും. ഓക്കെ, സോ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പം ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് മൈനസ് 459.4 എന്ന് കിട്ടും. സോ ആദ്യം ഇത് ചെയ്യുക. ഓക്കെ, ഇത് ചെയ്തിട്ട് അതിന്റെ കൂടെ ഈ 32 ആഡ് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ, സോ എഫിന്റെ വാല്യൂ മൈനസ് 459.4 എന്ന് കിട്ടും.